അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആട്ടോ. കഴിഞ്ഞ രണ്ട് റിവ്യൂസും നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണാൻ ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ടുള്ളവരുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രീമിയം സെഗ്മെൻ്റ് ആണ് നോക്കുന്നത്. പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്നൊരു എൻട്രി ലെവൽ MTB ആണ് നമ്മുടെ സ്കോട്ടിൻ്റെ ആസ്പെക്ട് 960. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നേരെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോട്ടിൻ്റെ ആസ്പെക്ട് 960 ഹാർട്ടെയിൽ MTB ആണ്. അപ്പോൾ സ്കോട്ട് എന്ന ബ്രാൻഡിനെ കുറിച്ച് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. സ്കോട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. സ്വിറ്റ്സർലൻഡിൽ ഫോം ചെയ്ത ബ്രാൻഡാണ്. ആക്ച്വലി നമ്മുടെ ഇന്ത്യയിലിപ്പം സ്കോട്ട് സ്പോർട്സ് ഇന്ത്യ എന്നുള്ളൊരു ലേബലിലാണ് ഇവരുടെ ബൈക്ക്സ് എല്ലാം സെയിൽ ചെയ്യുന്നുണ്ടോ. ഇവർക്ക് MTB ലൈനപ്പ് എന്ന് പറഞ്ഞാൽ ആസ്പെക്ട് സീരീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്കെയിൽ സീരീസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആസ്പെക്ട് സീരീസിൽ തന്നെ 700 സീരീസ് ഉണ്ട്, 900 സീരീസ് ഉണ്ട്. അതായത് 700 സീരീസിൽ വ്യത്യാസം, രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 700 സീരീസിൽ നമുക്ക് അതിൻ്റെ വീൽ സൈസിലാണ്, അത് 27.5 ഇഞ്ച് ആയിരിക്കും അതിൻ്റെ വീൽ സൈസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 900 സീരീസിലേക്ക് വരുമ്പോഴത്തേനും 29 ഇഞ്ച് വീലാണ് വരുന്നത്. അപ്പം ഇതിൽ തന്നെ നമുക്ക് ഇത് ആസ്പെക്ട് 960 ആണ്, 970 മുതൽ അതിൻ്റെ അതായത് ബാക്കിലേക്ക് വരണം. 970, 960, 950 അങ്ങനെയാട്ടോ അതിൻ്റെ ഒരു അപ്ഗ്രേഡ് ആ ഒരു മോഡൽസ് വരുന്നത് അങ്ങനെയാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 42,800 റുപ്പീസ് ആണ്. അപ്പോൾ ചെറിയൊരു ഓഫറുണ്ട്, 39,900 റുപ്പീസ്, അതായത് ക്ലോസ് ടു 40,000 ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 35,000 എബോ ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് രണ്ട് കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, സബ് പ്രീമിയം കാറ്റഗറി ഉണ്ട്, പ്രീമിയം കാറ്റഗറി ഉണ്ട്. അപ്പോൾ സബ് പ്രീമിയം കാറ്റഗറി എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സൊക്കെ, നമ്മൾ കഴിഞ്ഞ ഒരു റിവ്യൂ ചെയ്ത മോൺട്ര, അതുപോലെ തന്നെ ഫയർഫോക്സ്, അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സൊക്കെയാണ്. അപ്പം പ്രീമിയം കാറ്റഗറിയിലാണ് നമ്മുടെ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ്സൊക്കെ വരുന്നത്. അപ്പോൾ സ്കോട്ട്, ട്രക്ക്, ജെൻറ്റ് അങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡെല്ലാം ഈ ഒരു പ്രീമിയം കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആയിട്ടുള്ളൊരു ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തീരുമാനിക്കാൻ, നിങ്ങൾക്കൊരു സബ് പ്രീമിയം കാറ്റഗറി ആണോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു പ്രീമിയം ഡയറക്റ്റ് ഒരു പ്രീമിയത്തിലേക്ക് പോകണമെന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട്. കാരണം നമുക്ക് പ്രീമിയത്തിലേക്ക് വരുമ്പോഴത്തേനും എല്ലാം ഓവറോൾ ഒരു ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി കിട്ടും. നമുക്ക് കുറച്ചുകൂടി ഒരു സൈക്ലിംഗ് ഒരു സീരിയസ് ആയിട്ട് കാണുന്ന ഒരു റൈഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ലുക്കിൽ നിന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ കേട്ടോ. കാരണം വെച്ചാൽ ആദ്യമായിട്ട് ഒരു MTBക്ക് എടുക്കാൻ നിൽക്കുന്ന ഒരു മെയിനായിട്ടും അതിൻ്റെ ഒരു ലുക്കും ആ ഒരു ബ്രോഡായിട്ടുള്ള ടയറൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരായിരിക്കും. പക്ഷേ ലുക്ക് മാത്രം കണ്ടൊരു MTB മേടിക്കരുത്. നമ്മുടെ ഒരു പർപ്പസ് എന്താണോ അത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് എടുക്കുക എന്നൊക്കെ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു റെഡ് കളറാട്ടോ. അതൊരു ഗ്ലിറ്ററിങ് എഫക്റ്റൊക്കെ വരുന്ന ഒരു കളറാണ്. ഗ്ലോസി പെയിൻറ്റ് ഫിനിഷായിട്ട് വരുന്നത് നല്ല അടിപൊളിയാട്ടോ, ഭയങ്കര റോഡ് പ്രസൻസ് ഒക്കെ തോന്നുന്ന ഒരു കളറാണ്. ഈ റെഡ് കളറുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് കളറോടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിൽ ചെയ്തേക്കുന്ന ഒരു ഗ്രാഫിക്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കോട്ടിൻ്റെ ഒരു ബ്രാൻഡിങ് ഇവിടെ കാണാം. അതായത് താഴത്തെ ഒരു ട്യൂബിൻ്റെ മേളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ബൈക്കിലൊക്കെ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ സ്കോട്ടിൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഇതിൻ്റെ മേളിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ട്യൂബിൻ്റെ താഴെ നമുക്കൊരു ബ്ലാക്ക് എലമെൻ്റ് കാണാം. അവിടെ സ്കോട്ടിൻ്റെ ലോഗോ കാണാം. ഫ്രണ്ടിലേക്ക് വന്നാൽ ഹെഡ് ട്യൂബിൽ സ്കോട്ടിൻ്റെ ലോഗോ കാണാം. പിന്നെ നമുക്ക് ടോപ്പ് ട്യൂബിലായിട്ട് സ്കോട്ടിൻ്റെ ലോഗോയും അതുപോലെ തന്നെ ഒരു നെയിമും കാണാം കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ആസ്പെക്ടിൻ്റെ മോഡൽ നെയിം ഇവിടെ 960 എന്ന് കൊടുത്തിട്ടുണ്ട്. സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് മീഡിയം സൈസാണ്. ഇതിന് നമുക്ക് എല്ലാ സൈസും അവൈലബിൾ ആണ്. പക്ഷേ നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഇവരുടെ സൈഡിൽ മീഡിയം ലാർജും മാത്രമായിട്ട് കാണിക്കുന്നുള്ളൂ. അപ്പം അത് നിങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ ചെക്ക് ചെയ്തിട്ടെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചെയിൻ സ്റ്റേഡ് അവിടെ ലേബലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെയൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, അതിൻ്റെ ഒരു ബ്രാൻഡിങ് കാര്യങ്ങളെല്ലാം. പിന്നെ നമുക്ക് ഫ്രെയിമിൽ നോക്കിയാൽ നമുക്ക് കേബിളിങ് ഇൻറ്റേർണൽ കേബിൾ റൂട്ടിംഗ് ആണ്. പക്ഷേ നമുക്കത് ഒരു ഗിയറിൻ്റെ കേബിൾ മാത്രമാണ് ഇൻറ്റേർണൽ ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ബ്രേക്കിൻ്റെ ഒരു പൈപ്പ് ഇതിൻ്റെ ഔട്ടറിൽ കൂടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഇത്രയും ചെയ്ത സ്ഥിതിക്ക് അതോടെ ഒന്ന് അകത്തോടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു നീറ്റായിട്ടുള്ളൊരു ലുക്ക് കിട്ടിയാനെന്നുള്ളൊരു അഭിപ്രായമായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫ്രെയിമിൽ വന്നാൽ നമുക്ക് ക്യാരിയറും ഫെൻഡേഴ്സൊക്കെ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. രണ്ട് ബോട്ടിൽ ഗേജ് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് 6061 കസ്റ്റം ബട്ടഡ് അലോയ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു സ്റ്റാൻഡ് ഓവർ ഹൈറ്റ് കിട്ടുന്ന വിധത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മേളിലേക്ക് വരുമോറും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ഹെഡപ്പ് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് വരുന്നത്. താഴത്തെ ഒരു ഡൗൺ ട്യൂബും അതുപോലെ തന്നെ കറക്റ്റ് താഴേക്ക് സ്ട്രെയിറ്റ് അല്ല, ഇവിടെ ഒരു നമുക്കൊരു ഒരു കർവി ആയിട്ടുള്ളൊരു ഷേപ്പിലാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു വെൽഡിംഗ് മാർക്കൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രീതി തന്നെ കേട്ടോ. പിന്നെ ഇത് ഈ താഴത്തെ ഒരു ട്യൂബ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ഞാനിങ്ങനെ എത്തിപ്പിടിച്ചിട്ട് പോലും കറക്റ്റായിട്ട് ഇവിടെ എത്തുന്നില്ല കേട്ടോ. അത്ര അത്രയും ഒരു അത്ര ഭയങ്കര ബ്രോഡായിട്ടുള്ളൊരു ട്യൂബാണ്. അതായത് MTBയുടെ ഒരു ഫ്രെയിമാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെച്ചാൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്രെയിം ആയിരിക്കും നമുക്ക് ഓഫ് റോഡ് അഡ്വഞ്ചർ ആയിട്ടുള്ളൊക്കെ റൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 14.6 kg ആണ്. പക്ഷേ അതിൻ്റെ സൈസൊക്കെ മാറുന്നതനുസരിച്ച് ചെറിയ രീതിയിലുള്ള വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും കേട്ടോ. ഇതിൻ്റെ ഫോർക്കിലേക്ക് വന്നാൽ നമുക്ക് SR സൺട്യൂറിൻ്റെ സസ്പെൻഷൻ, അതായത് 100 mm ട്രാവൽ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ലോക്കൗട്ട് വരുന്നില്ല,
ബേസിക് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ആണ്. അതിൽ പ്രീലോഡ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. എക്സ് ആർ സണ്ടിയറിന്റെ XE28 എന്ന് പറഞ്ഞൊരു സസ്പെൻഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ കോക്പിറ്റ് സെക്ഷനിലേക്ക് വന്നാൽ നമുക്ക് ആദ്യം തന്നെ ഒരു 720mm വിഡ്ത് വരുന്ന നല്ല വൈഡ് ആയിട്ടുള്ള ഒരു അലോയ് ഹാൻഡിൽ ബാർ കാണാം. അത് സിൻക്രോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെയാണ്. അപ്പോൾ സ്കോട്ടിന്റെ ബൈക്സിൽ ആഡ് ചെയ്തേക്കുന്ന അവരുടെ കമ്പോണൻസ് എല്ലാം തന്നെ അവരുടെ ബ്രാൻഡായിട്ടുള്ള സിൻക്രോസിന്റെ ആയിരിക്കും. അതിന്റെ ഹാൻഡിൽ ബാർ സിൻക്രോസിന്റെയാണ്. അതുപോലെ തന്നെ സിൻക്രോസിന്റെ ഇത് കണ്ടോ, ഹാൻഡിൽ ഗ്രിപ്പ് വരുന്നത് സിൻക്രോസിന്റെയാണ്. ഇതെല്ലാം ഈ ഹാൻഡിൽ ബാറും ഇതിന്റെ സ്റ്റെമ്മ് ഹെഡ്സെറ്റ് എല്ലാം സിൻക്രോസിന്റെ ആണ്, അലോയ് കമ്പോണന്റ് ആണ് വരുന്നത്. നമുക്ക് ഇതിന്റെ സ്റ്റെമ്മ് കാണാം, ഷോർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റെമ്മായിട്ട് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഹാൻഡിലിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളിത് റൈഡ് ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ ഹാൻഡിൽ ബാറിൽ നോക്കിയാൽ നമുക്ക് ഷിഫ്റ്റേഴ്സ്, ഷിമാനോയുടെ റാപ്പിഡ് ഫയർ ഷിഫ്റ്റേഴ്സ് കാണാം. ഇതിന്റെ ഗിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 16 സ്പീഡാണ് വരുന്നത്. അതായത് നമുക്ക് റിയറിലെ 8 സ്പീഡ് കാസറ്റും ഫ്രണ്ടില് 2 സ്പീഡ് ക്രാങ്കും ആട്ടോ വരുന്നത്. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ എളുപ്പമാട്ടോ, 3 സ്പീഡ് വരുന്നേക്കാൾ കുറച്ചുകൂടെ നമുക്ക് എളുപ്പത്തിൽ ഗിയർ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. അങ്ങനെ ഒത്തിരി അങ്ങനെ റോങ് ആയിട്ടൊന്നും പോകുന്നില്ല. 3 സ്പീഡിനേക്കാൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും കേട്ടോ 2 സ്പീഡ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല പട്ടപടയെന്നാണ് ഗിയറൊക്കെ വരുന്നത്. ഒരു ഡിലേ കാര്യങ്ങളൊന്നുമില്ല, റാപ്പിഡ് ഫയർ ഷിഫ്റ്റേസ് ആണ്. പിന്നെ നമുക്കിതിൻ്റെ സാഡിൽ വരുന്നത് സിൻക്രോസിൻ്റെ സാഡിലാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് പോസ്റ്റ് വരുന്നതും സിൻക്രോസിൻ്റെ തന്നെയാണ്. അല്ല, ഇതിൽ സൂമിൻ്റെ ആട്ടോ കൊടുത്തിട്ടുണ്ടോ, ഞാൻ സിൻക്രോസ് ആണെന്ന് വിചാരിച്ചത്. സൂമിൻ്റെ ആണ് ഇതിൻ്റെ സീറ്റ് പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്വിക്ക് റിലീസ് ഓപ്ഷൻ ഉണ്ട്. പെഡല് ഇതിൻ്റെ കൂടെ സ്റ്റോക്ക് ഇല്ല, സ്റ്റോക്ക് വരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ടെസ്റ്റ് റൈഡിന് വേണ്ടിയിട്ട് എടുത്തിട്ടേക്കണം കേട്ടോ. സ്റ്റോക്ക് പെഡല് വരുന്നില്ല എന്ന് തോന്നുന്നു. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഗിയർ സിസ്റ്റത്തിലേക്ക് വന്നാൽ നമുക്ക് ഇതിൻ്റെ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിറൈലൈസ് നോക്കാം. നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് ഓൾട്ടസിൻ്റെ ആട്ടോ, ഓൾട്ടസിൻ്റെ 2 സ്പീഡാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഡിറൈലർ. റിയറിൽ നമുക്ക് ടൂർണിയുടെ TX ആട്ടോ, ടൂർണി TX 800, അതായത് ടൂർണിയുടെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള മോഡലാണ് ഇതിൻ്റെ റിയറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ കാസറ്റ് സൺറൈസിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്, ഷിമാനോ ആണ് കേട്ടോ. സൺറൈസിൻ്റെ ആണ്, അത് 1134 ആണ് വരുന്നത്. ക്രാങ്ക് 2 സ്പീഡ് ക്രാങ്ക് ആണെന്ന് പറഞ്ഞത്, പ്രോവീലിൻ്റെ ആണ്, അലോയ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് 36:22 കേട്ടോ. അത്യാവശ്യം ഒരു ക്ലൈമ്പിംഗ് റേഷ്യോ, അതായത് 22:34 നല്ലൊരു ക്ലൈമ്പിംഗ് റേഷ്യോ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സ്കോട്ട് ടൈപ്പേഡ് ബോട്ടം ബ്രാക്കറ്റ് ആണ് വരുന്നത്. പിന്നെ KMC ആണ് ചെയിൻ വരുന്നത്. ഇതിൽ ആഡ് ചെയ്തേക്കുന്ന ബ്രേക്ക് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്ക് ആണ്, ടെക്ട്രോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് റെസ്പോൺസീവ് ആയിട്ടുള്ള ബ്രേക്കാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഹൈഡ്രോളിക് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു MTBയെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മളൊരു ഡൗൺ ഹിലൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ബ്രേക്ക്, നല്ലൊരു ബ്രേക്ക് ഇല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല കേട്ടോ നമുക്ക് റൈഡ് ചെയ്യാനൊക്കെ. അപ്പം ഈ ഒരു പ്രൈസ്, അതായത് ബിലോ 40 നമുക്ക് ഹൈഡ്രോളിക് ബ്രേക്ക് വരുന്നത് ടെക്ട്രോയുടെ തന്നെ ബ്രാൻഡിൻ്റെയാണ്. അതിൻ്റെ റോട്ടേഴ്സൊക്കെ വരുന്നത് ടെക്ട്രോയുടെ തന്നെ 6V 150mm റോട്ടേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു വീൽ സെറ്റിലേക്ക് വന്നാൽ സിൻക്രോസിൻ്റെ ആണ് വരുന്നത്. സിൻക്രോസിൻ്റെ ഡബിൾ വാൾ അലോയ് ആണ് വരുന്നത്. ഹബ്ബ് വരുന്നത് ഫോർമുലയുടെ ആട്ടോ, ഹബ്ബ് വരുന്നത് അലോയ് ഹബ്ബാണ് വരുന്നത്. നമുക്ക് ക്വിക്ക് റിലീസ് ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലും, റിയറിലും നമുക്ക് ക്വിക്ക് റിലീസ് ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു ബിഗിനേഴ്സിനൊക്കെ സംബന്ധിച്ച് ടയറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വീലൊക്കെ അഴിക്കാനൊക്കെ ക്വിക്ക് റിലീസ് ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. നമുക്കത് ടയറൊക്കെ അഴിച്ച് പഞ്ചറൊക്കെ ഒട്ടിക്കുന്ന കാര്യമൊക്കെ വരുമ്പോഴത്തേനും കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ ടയർ എന്ന് പറയുന്നത് കെൻഡയുടെ ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു ടയർ ആട്ടോ. 29 inch ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. 29 x 2.4 ഇതിൻ്റെ ഒരു വിഡ്ത്ത് ആട്ടോ. നല്ല ബ്രോഡ് ആയിട്ടുള്ള ഒരു ടയറാണ്. അതിൻ്റെ ഒരു ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓഫ് റോഡൊക്കെ ചെയ്യാനായിട്ട് നല്ല ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടയറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് റൈഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നല്ല ഹാൻഡ്ലിംഗ് ആണ്, കമ്മ്യൂട്ട് ചെയ്യാനൊക്കെ. ഇത് MTB എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ആ ഒരു ഓഫ് റോഡ് ചെയ്യാനുള്ള ഒരു ഫോക്കസ് ഉണ്ടായാലാണ് മെയിനായിട്ടും നമ്മൾ MTB നോക്കുന്നത്. പിന്നെ ഇത് ഷോർട്ട് ഡിസ്റ്റൻസൊക്കെ നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാനായിട്ടും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഒരു റോളിംഗ് കാര്യങ്ങളൊക്കെ MTBയുടേതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻസൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം റോളിംഗ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. എങ്കിലും ഇതിലൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്, ഇതിലൊരു ആ സസ്പെൻഷനിലൊരു ലോക്കൗട്ട് കൊടുക്കാറുണ്ട്. നമുക്ക് ഹൈഡ്രോളിക് ബ്രേക്ക് ഈ ഒരു പ്രൈസിൽ ഇവർ കൊടുത്തിട്ടുണ്ട്, എന്നാലും ലോക്കൗട്ടോട് ഉണ്ടായിരുന്നെങ്കിൽ ഇത് പക്ക വാല്യൂ ഫോർ മണി എന്ന് പറയാറുണ്ടോ. കാരണം ലോക്കൗട്ട് ഒരു നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഇതെപ്പോഴും നമുക്ക് ഓഫ് റോഡൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു സസ്പെൻഷൻ എപ്പോഴും ഓൺ ആക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത നമ്മൾ ഈ നല്ല റോഡിലൊക്കെ റൈഡ് ചെയ്യുമ്പോഴത്തേനും സസ്പെൻഷൻ ലോക്കായി നമ്മൾ കൊടുക്കുന്ന ആ ഒരു നമ്മളെ പെഡലിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് കറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറേ സസ്പെൻഷനൊക്കെ നമ്മുടെ ഒരു എഫോർട്ടൊക്കെ വെറുതെ എടുക്കും. അപ്പോൾ ഈ ഒരു റിവ്യൂവിൻ്റെ തുടക്കത്തിലേ പറയേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ വിട്ടുപോയതാണ്, ഇതിൻ്റെ ഒരു ജോമെട്രിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ജോമെട്രി ആട്ടോ. അതായത് ബാക്കിയുള്ള സെഗ്മെൻ്റ് എല്ലാം വെച്ച് കമ്പയർ ചെയ്യുന്നതിൽ MTBയിലേക്ക് വരുമ്പോഴത്തേന് ആദ്യമേ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിംഗ് പോസ്റ്റർ തന്നെ കേട്ടോ. നല്ല അപ്രൈറ്റ് ആയിട്ടിരുന്ന് നമുക്ക് ഓഫ് റോഡ് ആണെന്നുണ്ടെങ്കിലും ഓൺ റോഡിലാണെന്നുള്ള നല്ല രീതിയിൽ നമുക്ക് മികച്ച രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നല്ല ഒരു ജോമെട്രി തന്നെ ഈ ബൈക്കിനുള്ളത്. പിന്നെ ഞാൻ ആ പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു ലോക്കൗട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലായതിനു വേണ്ടി. പിന്നെ നമുക്ക് ഒരു നമ്മൾ എല്ലാം ഈ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ നമുക്ക് ആ ഒരു പ്രൈസിനെല്ലാം കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളി ബൈക്കാണ്, വേറെ ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ ഇത് കറക്റ്റ് ഞാൻ എക്സ്പ്ലോർ ചെയ്ത് നോക്കുന്നില്ല. ഒരു MTB നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേനും ഓഫ് റോഡ് ചെയ്യണം, അങ്ങനെ നമ്മൾ കുറേ റൈഡ് ചെയ്തെങ്കിലാണ് കറക്റ്റ് ആ ഒരു ബൈക്കിൻ്റെ ഒരു ഔട്ട്പുട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ കണ്ടാൽ എന്തായാലും ഈ ഒരു പ്രൈസിന് കുഴപ്പമില്ലാത്ത ബൈക്കാണെന്ന് തന്നെയാണ് പറയാനുള്ളത് കേട്ടോ. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയാലും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ
ആദ്യം പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.